ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിന്നാസ് ലക്കബ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അറബിക് സ്പൈസസ് മസാലയാണ്. നമുക്ക് മന്തിയും കബ്സയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പൗഡറാണ് ഇത്. അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ആദ്യം നമുക്കൊരു പാൻ ചൂടാക്കാൻ വേണ്ടി വയ്ക്കാം. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മല്ലി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പട്ട ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ കുരുമുളക്. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ ഏലക്കായ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 4 ബേ ലീവ്സ് ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 1 ഡ്രൈ ലെമണ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് റോസ്റ്റ് ചെയ്യണ്ട, എല്ലാം ഒന്ന് നന്നായിട്ട് ചൂടായി കിട്ടിയാൽ മതി. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ചൂടാറിയതിൻ്റെ ശേഷമാണ് നമ്മളിത് പൊടിച്ചെടുക്കുന്നത്. ഇനി ആ ചൂടുള്ള പാനിൽ തന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് വറുത്തെടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്യേണ്ട, ആ ഒരു ചൂട് തന്നെ മതി. ഇനി ആ മഞ്ഞൾപ്പൊടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നേരത്തെ നമ്മൾ ഗ്രാമ്പു ഇടാൻ വേണ്ടി ഒന്ന് മിസ്സായിരുന്നു. അപ്പോൾ ഞാൻ ഗ്രാമ്പു ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഒരു ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫൈനായിട്ട് പൊടിക്കാം. അപ്പോൾ അതാ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മെല്ലുള്ള നല്ല അറബിക് മസാലയുടെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇപ്പം തന്നെ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിന് നമുക്ക് കബ്സയും മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാം.
ഇനി ഇത് കേട് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഞാനിത് സൂക്ഷിച്ച് വെക്കുകയാണ്. ഞാൻ ഈ ഒരു ബോട്ടിലാണ് ഇത് വെച്ചിട്ടുള്ളത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് മന്തിയുടെയും കബ്സയുടെയും കൂടെയൊക്കെ ഇത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് മസാല ആക്കി യൂസ് ചെയ്യാം. അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ എൻ്റെ ചാനലൊന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കോണ്ട് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ ഇന്ന് നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.